ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒരുപാട് അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിൽ രക്ഷപ്പെടാമെന്ന് നമ്മൾ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മളിവിടെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് വീഡിയോയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആരതി ഉണ്ട്. വെൽക്കം ടു മാർഷൽ ടെക്കി. ഓക്കെ, നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കാണ് ആരതിയുടെ ആങ്കറും കൂടി ആട്ടോ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മാർഷൽ ടെക്കി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിൻ പി ബെന്നി. അപ്പോൾ ദേ ആദ്യത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു വഴിക്ക് പോകാൻ നിൽക്കുകയാണ്, നമ്മളിങ്ങനെ കൈക്ക് പിടിച്ച് നിർത്തിയേക്കാണ് ആ സിറ്റുവേഷനിൽ പോകാണ്ട് കൈക്ക് പിടിച്ച് നിൽക്കും. ഇങ്ങനെ കൈക്ക് കയറി പിടിക്കുന്ന സിറ്റുവേഷൻ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ നീ ആണ് എന്ത് ചെയ്യും, എന്നാ ചെയ്യണേ? വലിക്കാൻ ശ്രമിക്കും. വലിച്ചു വരാൻ നോക്കി പറ്റും, നോക്കി കണ്ടോ. ഇച്ചിരി ബലമുള്ള ഒരാളെ പിടിച്ചേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വലിച്ചു വരാൻ പറ്റില്ല. പക്ഷേ എത്ര ബലമുള്ള ആളെ പിടിച്ചു കഴിഞ്ഞാലും വലിച്ചു വരാൻ വന്നു ടെക്നിക്കുണ്ട്. എന്താണ് കാണിച്ചു തരാം, പിടിച്ച് കുറച്ച്. അതായത് ഇങ്ങനെ വലിക്കണേന് പകരം കണ്ടോ, പിടിച്ചേ, മുറുക്കി പിടിച്ചേ, ഫുൾ ടൈറ്റ്. നിൻ്റെ ആരെയും മുഴുവൻ എടുത്ത് പിടിച്ചോ. ഇപ്പോൾ അവൾക്ക് എന്നെക്കാൻ കുറച്ച് ബലം കുറവാണ്, അത് നോക്കണ്ട. പക്ഷേ ഇച്ചിരി ആരോഗ്യമുള്ള ആളെ പിടിച്ചാൽ പോലും നമുക്ക് സുഖമായിട്ട് വരാൻ പറ്റും. ഇവിടെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വലിച്ചാൽ ഇതിവിടെ ലോക്കായി നിൽക്കുള്ളൂ. അതിന് പകരം ഈ കൈ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വിട്ടു പോകും. മുറുക്കി പിടിച്ച് ടൈറ്റ് പിടിച്ച് ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആരെയായാലും പിടുത്തം വിട്ടു പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇതെടുത്തു എടുക്കുക മാത്രമല്ല, അതേ സമയം തന്നെ ഒറ്റ വീശ് തിരിച്ച് വീശുക. ഇതിപ്പോൾ ഞാൻ അവളെ മേത്ത് കൊള്ളിക്കാണ്ട് ഫ്രണ്ടിലേ വിട്ടത്. നേരെ ഇവിടെ ഒറ്റ അടി അടിക്കേണ്ടത് എവിടെയാണ്? ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ കൈ വെച്ചിട്ട് ഇവിടെ ഒരു ഭാഗത്ത്. ഞാൻ മുമ്പൊരു നോക്കൗട്ട് അറ്റാക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്ത് അടി കിട്ടിക്കഴിഞ്ഞാൽ ബോധം പോകുന്നത്. അതായത് നോക്കൗട്ട് ഏരിയ ആണ്, ബോക്സേഴ്സും ഫൈറ്റേഴ്സൊക്കെ ആളെ ഇടിച്ച് ബോധം കെടുത്താൻ യൂസ് ചെയ്യുന്നൊരു ഏരിയയാണിത്. ഇവിടെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ ബോധം പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ രക്ഷപ്പെടാനും പറ്റും. ഇതാണ് നമ്മുടെ ടെക്നിക് വൺ. ഇനി അടുത്ത് നോക്കാം. അത് നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ അബ്യൂസ് ചെയ്യാൻ ശ്രമത്തിൽ, അതായത് തോളത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഫ്രണ്ട്സ് കൈവെക്കുന്നതല്ല കേട്ടോ, അതായത് നിങ്ങൾ അബ്യൂസ് ചെയ്യാൻ ശ്രമത്തിൽ ഒരാൾ കുറച്ച് മോശമായ രീതിയിൽ നിങ്ങളുടെ തോളത്ത് കയറി പിടിച്ചു എന്ന് വിചാരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നീ ആണ് എന്ത് ചെയ്യും? തട്ടിക്കളയും അല്ലേ, തട്ടിക്കള ഉണ്ടോ? ഇങ്ങനെ സിമ്പിളായിട്ട് തട്ടിക്കളയാം, അത്ര ഉള്ള കാര്യമില്ല. പക്ഷേ തട്ടിക്കളഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അയാൾ രണ്ടാമതും വരാൻ പാടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ രക്ഷപ്പെടണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം, അതായത് കൈവയ്ക്കുക. അതായത് നമ്മുടെ ഇങ്ങനെ തോളത്ത് കയറി ഒരാൾ കൈവച്ചേക്കുവാണ്. സിമ്പിളായിട്ട് ആദ്യം പറഞ്ഞ പോലെ തട്ടിക്കളയാം, പക്ഷേ തട്ടിക്കളഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. പിടിച്ചേ, ഈ തട്ടിക്കളേൻ്റെ ഒപ്പം തന്നെ ഫും ഒരറ്റാക്ക് ആഡ് ചെയ്യണം. അതായത് നമ്മൾ നേരെ ഒരു ഫേസ് പഞ്ച് ആഡ് ചെയ്യണം. അതായത് തട്ടലും ഫേസ് പഞ്ച് ഒരുമിച്ചല്ലേ, നമ്മുടെ ആക്ഷൻ തന്നെ ഏതാണ്ട് ഇതുപോലെ വരും. അത് ഈ കൈ കൊണ്ട് തട്ടുന്നു, ഈ കൈ കൊണ്ട് പഞ്ച് ചെയ്യുന്നു, നേരെ ഫേസിലേക്ക് വെച്ച കൈ വെച്ചേ ഇവിടെ നിന്നുണ്ടോ ഫും ഒറ്റയടി. ഇടിക്കേണ്ടത് നമുക്ക് മൂക്കിലോ ഫേസിലോ എവിടെ വെള്ളം അടിച്ചാൽ മതി. മൂക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റാണ്, ചോര വരും ഉറപ്പായിട്ട് മൂക്കി കിട്ടിക്കഴിഞ്ഞാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ താഴെയുടെ ഭാഗത്തൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ആളീ പറഞ്ഞ പോലെ ബോധം പോകാനോ നോക്കൗട്ട് ആവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി ഒന്നും പറ്റില്ല, ആ ഒരു ഷോക്കിൽ പുള്ളി ഒന്ന് പുറത്ത് വന്നേക്ക് മുമ്പ് നമുക്ക് കൂടി രക്ഷപ്പെടാനും പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ചെയ്ത് നോക്കുക. അതായത് ഞാൻ തോളത്ത് കൈ വെച്ചേക്കാണ്, എൻ്റെ കയ്യിലടിച്ചോ. ഓക്കെ, ഒന്ന് പറയും, വലിച്ചിടിച്ചോ, ഒരുമിച്ച് രണ്ട് കൈ ഒരുമിച്ച് ഉണ്ടോ. ഈ ഒരു ഇടി നമ്മുടെ ഫേസിന് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സിറ്റുവേഷനിലേക്ക് പോകണം. ഇത് കുറച്ചുകൂടെ കടന്ന് വരുവാണ് ആൾ, അതായത് കുറച്ചുകൂടെ നേരെ നിങ്ങളിങ്ങനെ കഴുത്തിൻ്റെ പുറയിലേക്ക് കയറി പിടിച്ചാൽ, തലയ്ക്ക് പുറയിലേക്ക് കയറി പിടിച്ചാൽ, നിങ്ങളെ കിസ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ അബ്യൂസ് ചെയ്യാനോ ഒക്കെ ഒരു വരികയാണെന്ന് വിചാരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? തള്ളി മാറ്റാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഒറ്റ തള്ളി മാറ്റാൻ കഴിഞ്ഞാൽ പറ്റിയെന്ന് വരുമോ? ഒരാളുടെ ശക്തിക്ക് ഒരു പിടിച്ചേക്കാൻ പറ്റുന്ന വരുമോ? ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഉണ്ടോ, ചിലരുണ്ട് നല്ല പവർഫുൾ ലേഡീസൊക്കെ ഉണ്ട് തള്ളി മാറ്റി ഓടാൻ പറ്റുന്നവരുണ്ട്. അവരെ ഉദ്ദേശമില്ല പറഞ്ഞ ഒരു സാധാരണക്കാരി, അത്ര വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരാം. അതായത് ഇങ്ങനെ പിടിക്കുക, നോർമലി നിങ്ങളുടെ ഇങ്ങനെ പിടിക്കുമ്പോൾ കഴുത്തിൽ പിടിക്കും, നിങ്ങളുടെ ആക്ഷൻ ചിലപ്പോൾ ഇതായിരിക്കും. അതായത് ആളിന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ഫേസ് പുറകോളിലേക്ക് വലിച്ച് 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 മാറാനായിരിക്കും നോർമലി ശ്രമിക്കുക. അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ പിടിക്കുക, അപ്പോൾ നോർമൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആൾ അടുത്തേക്ക് അടുത്തേക്ക് കയറി വരും, അടുത്തേക്ക് ഇറങ്ങി. ഇതേ സമയത്ത് നമ്മൾ പെട്ടെന്ന് തല വെച്ചിട്ട് ഒരു ഇടി എവിടെ കൊള്ളണം, മുഖത്തിന്. നമ്മൾ ഹെഡ് ബട്ടിങ് എന്ന് പറയും, തല വെച്ചിട്ട് മുഖത്തേക്ക് ഇടിക്കുക. അതായത് മൂക്കിലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഉറപ്പായിട്ട് നല്ല രീതിയിൽ ക്ഷതം പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനും പറ്റും. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെൻ്റെ ഫേസാണെന്ന് വിചാരിച്ചോളൂ, ഞാനിങ്ങനെ കയറി വന്നിങ്ങനെ പിടിച്ച് വരികയാണ്. നോർമൽ എന്താ ചെയ്യേണ്ടത്, ഒരൊറ്റടി ഫേസിന് തല വെച്ച് ഒരൊറ്റടി, അപ്പോൾ തന്നെ തള്ളി മാറ്റുക, ഓടി രക്ഷപ്പെടുക. പക്ഷേ ശക്തമായിട്ട് അടിക്കണം, അപ്പോൾ അതൊക്കെ ഈ പതുക്കെ ചെയ്തിട്ട് കാര്യമില്ല, ശക്തമായ ഒരു ഇടി ഇടിക്കുക, തള്ളി മാറ്റുക, പെട്ടെന്ന് ശക്തമായിട്ട് തള്ളി മാറ്റുക. കണ്ടോ, തള്ളി മാറ്റുക, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് പറയുക. ഇനി ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആരതിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്, ചിൽ ചാറ്റ് വിത്ത് ആരതി അല്ലേ. ഓക്കെ, ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കാണുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.